കൊടിയത്തൂരിലെ മണൽ വിഷയത്തിൽ മുഖം പോലീസിനെതിരെ ഗ്രാമപഞ്ചായത്ത് പോലീസ് നടപടി എടുക്കുന്നില്ലെന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പരാതി നൽകി പഞ്ചായത്തിലെ വിവിധ കടവുകളിൽ നിർബാധം തുടരുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ കടവുകളിൽ അനധികൃത മണൽ നിർബാധം തുടർന്ന സാഹചര്യത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തിയത് നിരവധി തവണ വിഷയം മുക്കം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഇരുവഴിഞ്ഞു പുഴയും ചാലിയാറും കേന്ദ്രീകരിച്ച് വ്യാപകമായി നിയമവിരുദ്ധമായി മണൽക്കടത്ത് തുടരുകയാണെന്നും ഇതുമൂലം വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ മഴക്കാലത്ത് പ്രദേശത്തെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് കലക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പഞ്ചായത്തിലെ കടവുകളിൽ രാത്രിയുടെ മറവിലാണ് ലോഡ് കണക്കിന് മണൽ കടത്തിക്കൊണ്ടുപോകുന്നത് ഇടവഴിക്കടവ് തർമൽ കടവിൽ പുതിയ പാതാർ നിർമ്മിച്ച് മണൽക്കടത്ത് നടക്കുന്നുണ്ട് ഇതിനെതിരെ കടവിലേക്കുള്ള വഴി കരിങ്കല്ലുപയോഗിച്ച് ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിലും അതും എടുത്തുമാറ്റി മണൽക്കടത്ത് നടക്കുന്നു മണൽക്കടത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജൈവവൈവിധ്യ പരിസ്ഥിതി സമിതിയും ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ പോലീസ് അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് സമിതി കൺവീനർ ബാബു കൊലുകുന്നത്ത് ആവശ്യപ്പെട്ടു രാത്രി പത്ത് മണിയോടെ ആരംഭിക്കുന്ന മണൽക്കടത്ത് പുലർച്ചെ വരെ തുടരുന്നുണ്ടെങ്കിലും പലപ്പോഴും പോലീസ് ഇത് കണ്ടില്ലെന്നടിക്കുകയാണ് നിരവധി തവണ പോലീസിലടക്കം പരാതിപ്പെട്ടിട്ടും യാതൊരു ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചത് പഞ്ചായത്തിലെ തന്നെ ചെറുവാടി കടവുൾപ്പെടെയുള്ള കടവുകളിലും രാത്രിയുടെ മറവിൽ വൻതോതിൽ മണൽ കടത്തുന്നുണ്ട് فصل بابو نيوز بيرو مكو